എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. എങ്ങനെയാണ് ഇത് കിട്ടിയത്? നമുക്കൊരു വെൻ ഡയഗ്രാം വരച്ചിട്ട് നോക്കാം. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഇത് സാമ്പിൾ പ്ലേസ്, അത് എ എന്ന് പറയുന്ന ഒരു ഇവൻ്റാണ്, അതിനെ നമ്മളിങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു. ബി എന്ന് പറയുന്ന ഇവൻറ്റിനെ നമ്മളിങ്ങനെയും കൊടുത്തിരിക്കുന്നു. അത് തമ്മിലൊരു ഇൻ്റർസെക്ഷൻ ഉണ്ട്, അതാണ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ എ ഇപ്പോൾ യൂണിയൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് വൺ ഒരു ഡയറിയാണ്. അപ്പോൾ എ വൺ ടു ത്രീ ഇടാനുള്ള ഇവൻ്റാണ് എ. അതുപോലെ ടു ഫോർ ഫൈവ് സിക്സ് ഇത് ചെയ്യാനുള്ള ഇവൻ്റാണ് ബി എന്ന് വിചാരിക്കാം. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, അതായത് ടോട്ടൽ എയും ബിയും ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഭാഗം ഈ പോർഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ. അപ്പോൾ അതെന്തായിരിക്കും നമുക്കറിയാം. അപ്പോൾ ഈ ഇത് എയും ഇത് ബി ആണെങ്കിൽ നമുക്ക് ഇത് ഫുള്ളും നമ്മൾ എത്രയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാദ്യം എയുടെ ഏരിയ കണ്ടു, എയുടെ ഏരിയ. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എയുടെ ഏരിയ പ്ലസ് എന്താണ് ഈ ഏരിയ, ബിയുടെ ഫുൾ ഏരിയ വേണ്ട, പക്ഷേ ബിയുടെ കണ്ട ഈ ഏരിയ, ബിയുടെ ഈ പോർഷൻ മാത്രം നമുക്ക് കൂട്ടണം. അതെങ്ങനെ കൂട്ടും നമ്മൾ? ഈ പോർഷൻ എന്ന് പറയുന്നത് എന്താണ് നോക്കൂ, ഇതെന്ന് പറയണത് ബി, ഇതെന്ന് പറയണത് ഈ ടോട്ടൽ എന്ന് പറയുന്നത് ബി, ഇതെന്ന് പറയണത് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഈ നമുക്ക് ആവശ്യമുള്ള ഈ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ. അപ്പോൾ നമ്മൾ അത് നമ്മുടെ നേരത്തെ ഇക്വേഷൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടി എ യൂണിയൻ ബി കിട്ടി.